പേങ്ങാടുള്ള സി എം വലിയുള്ളാഹി ഇസ്ലാമിക് സെൻ്റർ, കുളത്തറയിലുള്ള താജുൽ ഉലമ സ്ക്വയർ, ഉള്ളിശ്ശേരിക്കുന്നിലുള്ള ഇമാം ഷാഫി കൾച്ചറൽ സെൻ്റർ, വയനാട് ജില്ലയിലെ അൽ ഫാറൂഖിയ ഇസ്ലാമിക് സെൻ്റർ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ. ഇന്ന് നമ്മൾ ഭൂമി വാങ്ങിച്ച് ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയല്ല, അവിടെ കെട്ടിടം പണിത് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലക്ക്, അതിൻ്റെ ആസ്ഥാന പള്ളി എന്ന നിലക്കുള്ള ഗ്രാൻഡാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ പള്ളിയുടെ ഈ നാടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വലുപ്പം നോക്കുമ്പോൾ എത്ര വലുതാക്കിയാലും നമുക്ക് ഒരു വലിയ പള്ളി എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഇൻഷാല്ലാ ഇതൊരു ആസ്ഥാന പള്ളി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നമ്മുടെ പ്രവർത്തകന്മാർ വെച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ഇൻഷാല്ലാ വളർന്നു വരും. അതിനുള്ളൊരു ഫണ്ട് ഇൻഷാല്ലാ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കും. നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങൾ, പൊന്നാനി വലിയ ജമാഅത്ത് പള്ളി മുദരിസ് ഹബീബ് തങ്ങൾ, ഒരുപാട് സാധാത്വങ്ങൾ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ പേര് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഈ മഹത്തായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഈ നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമം. കാരണം 18 കൊല്ലം മുമ്പ് കാദിസിയുടെ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് ഈ ഉദ്ഘാടകനായി നമ്മുടെ മുമ്പിലെത്തിയ, അല്ലെങ്കിൽ അന്ന് ഇമാമ നിന്നുകൊണ്ട് നമുക്ക് ഉപദേശം നൽകിയ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പരിപാടിയിലും സംബന്ധിക്കുകയും ഇവിടെ കുറ്റിയടിച്ചതും ഉദ്ഘാടനം ചെയ്തതും എല്ലാം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി മഹാനവറുകളാണ് കാദിസിയുടെ ആദ്യം ഈ ക്യാമ്പസിൽ നിന്ന് പള്ളി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ആ ബാബ ഹാജി നിർമ്മിച്ച നമ്മുടെ കെട്ടിടം, അതേപോലെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈകളെ കൊണ്ടാണ് തുടങ്ങിയത്. തങ്ങൾ ഇല്ല, അതേപോലെ ഉദ്ഘാടന വേദിയിൽ അന്ന് നിറഞ്ഞു നിന്ന 3 സാധാത്തുക്കൾ ഇന്നിവിടെ ഇല്ല. സയ്യിദ് ഫലൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് ഫലൽ ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ, ഈ 3 സാധാത്തുക്കളും അന്ന് നമ്മുടെ വേദിയിലുണ്ടായിരുന്നു. അള്ളാഹുവിനെ അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണം. അല്ലാ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണം തമ്പുരാനെ. ഇനി ഇൻഷാല്ലാ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിക്കുന്നു. അതിന് മുമ്പ് ഉസ്താദിൻ്റെ കൈകളെ കൊണ്ട് ഈ പള്ളി നിർമ്മിച്ച മർക്കസിൻ്റെ എഞ്ചിനീയർമാരും അതേപോലെ ഇതിൻ്റെ ഖാദിമീങ്ങളും ഇതിൻ്റെ സേവകന്മാരുമായ ഏതാനും ചില ആളുകൾക്കുള്ള ഗോൾഡ് മെഡലുകളും അവാർഡുകളൊക്കെ ഉസ്താദിൻ്റെ കൈകളെ കൊണ്ട് തന്നെ കിട്ടണം എന്നുള്ള ഒരു നിർബന്ധമുള്ളത് കൊണ്ട് അത് കൊടുത്ത് ഇൻഷാല്ലാ ഉസ്താദ് സംസാരിക്കും. ബഹുമാനപ്പെട്ട മത്ര ഉമർ ഹാജി ഒമാനിലെ ഖാദിസിയുടെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അതേപോലെ തന്നെ ഒരുപാട് ഉമറാക്കൾ ഇവിടെ ഉണ്ട്. അസീസാജിയുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. ആരുടെയും പേര് പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി അബൂ മിസ്ബാഹ് ഉൾപ്പെടെയുള്ള പലരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയും മറവട്ടെ. ജിദ്ദയിൽ നമ്മുടെ പ്രവർത്തകന്മാർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉസ്താദിനോട് ദ്വാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു വിഷമമുണ്ട്. അള്ളാഹു തലക്ക സലാമത്താക്കി കൊടുക്കും മറവട്ടെ. ഖാദിസിയ ഗ്രാൻഡ് മസ്ജിദ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് സുൽത്താനുൽ ഉലമ ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നു. ആദ്യമായി എഞ്ചിനീയർ അബ്ദുൽ നാസർ ഉപഹാരവും ഗോൾഡ് മെഡലും ആദരണീയനായ ഉസ്താദ് സമ്മാനിക്കുന്നു. സൂപ്പർവൈസർ സലാമുദ്ദീൻ, സൂപ്പർവൈസർ ഷെരീഫ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉപഹാരവും ഗോൾഡ് മെഡലും സമ്മാനിക്കുന്നു. ദെൻ സലാമുദ്ദീൻ ദ സൂപ്പർവൈസർ, സൂപ്പർവൈസർ ഷെരീഫ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സൂപ്പർവൈസർ ഷെരീഫ്, നമ്മുടെ ഓഫീസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ ഷാഫി സാഹിബിനുള്ള ഉപഹാരം ഉസ്താദ് സമ്മാനിക്കുന്നു. എഞ്ചിനീയർ ഷാഫി, പള്ളിയുമായി ബന്ധപ്പെട്ട് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ധാരാളം ആളുകളുണ്ട്. മേസ്ത്രി സലീം, ഇലക്ട്രീഷ്യൻ കബീർ, പെയിൻറ്റർ മുർഷിദ്, ഇലക്ട്രീഷ്യൻ റിയാസ്, പൂന്തോട്ടം നിർമ്മിച്ച മുഹമ്മദ്, ഇൻറ്റീരിയർ വർക്ക് ചെയ്ത അൻസാർ, സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിമാരിലൊരാളായ ഷഹൂദ്, എ സി ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനിച്ച ഷൗക്കത്ത്, പടവ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഹനീഫ, ഇൻഷാല്ലാ ഇവർക്കുള്ള ഉപഹാരം സംസാരിക്കുന്നു. ഒന്നുകൂടി കുറച്ചുകൂടി സൗകര്യം ചെയ്തവർക്ക് എല്ലാവർക്കും ഒന്നുകൂടി മുന്നോട്ടിരിക്കും.